ലഹരി കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആലപ്പുഴ നഗരസഭ അംഗം ഷാനവാസിന് ലഹരി ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട്. വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ആലപ്പുഴയിൽ CPM കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്? ഷാനവാസിന് മേൽ കൂടുതൽ കൂടുതൽ കേസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മധുര, തീർച്ചയായും CPM ജില്ലാ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷാനവാസിനെ ഈ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നഗരസഭ അംഗം ഷാനവാസിനെതിരെ ഒരു ഇത്തരത്തിലൊരു ഒരു റിപ്പോർട്ട് DGP അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും പോലീസ് കൈമാറിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഇടനിലക്കാരനായി ഷാനവാസ് വിഹിതം കൈപ്പറ്റുന്നുവെന്നതാണ് റിപ്പോർട്ട്. ഈ പണം ബിനാമി ഇടപാടുകൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലും ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നാണ് ഈ പോലീസ് ഇക്കാര്യത്തിൽ ഒരു പരാമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകൾ പ്രതിയായ ഷാറോൺ, അത്തരത്തിൽ ക്രിമിനൽ കേസ് പ്രതിയായ ആളുകൾക്ക് ഈ ഷാനവാസ് വീടെടുത്ത് നൽകിയ കാര്യങ്ങളും പറയുന്നു. ഈ കരുനാഗപ്പള്ളി ലഹരിക്കടത്തിൽ ഇടപാടുകാരനായി പിടിയിലായ ഇജാസ്, അത് അദ്ദേഹം ഷാനവാസിൻ്റെ ബിനാമിയാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കൂടാതെ ഈ ആലപ്പുഴയിലെ ഫുട്ബോൾ ടർഫും അതോടെ ടീ ഷോപ്പും നടത്തുന്നത് ഇത്തരത്തിൽ ഇജാസും അതോടൊപ്പം തന്നെ 8 പേരും ചേർന്നാണ്. ഇതെല്ലാം ഈ ഷാനവാസിൻ്റെ ബിനാമി ഇടപാടുകളാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഷാനവാസിനെ സംബന്ധിച്ച് പുതിയ ഒരു കേസും കൂടെ പുറത്തു വന്നിരിക്കുന്നതാണ്. ഈ ഷാനവാസ് ഭൂമി തട്ടിപ്പ് കേസിലും പ്രതിയാണെന്നാണ് പുതിയ രേഖകൾ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഷാനവാസ് ഭൂമി തട്ടിപ്പിലും പ്രതിയാണെന്നുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുല്ലയ്ക്കൽ വില്ലേജ് ഓഫീസിലെ തണ്ടപ്പ് രജിസ്റ്ററിൽ തിരിമറി നടത്തുകയും അതോടൊപ്പം തന്നെ വ്യാജ ആധാരവും വ്യാജ പട്ടയവും നിർമ്മിച്ച് അവകാശികൾ അറിയാതെ ഭൂമി വിൽക്കുകയും ചെയ്തു എന്നതാണ് കേസ്, പുതിയൊരു കേസ് വന്നിരിക്കുന്നത്. ഈ ലഹരിക്കടത്ത് കേസിൽ പിടിച്ച വാഹനത്തിൻ്റെ വാടക കരാർ വ്യാജമെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഭൂമി തട്ടിപ്പ് കേസും കൂടെ വന്നിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ CPM ജില്ലാ നേതൃത്വം, ആലപ്പുഴ ജില്ലാ നേതൃത്വം പ്രതിരോധത്തിലാകുന്നൊരു സാഹചര്യം കൂടെ ഉണ്ട് ഭദ്ര. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം, ഇത്തരത്തിൽ നഗരസഭാ അംഗത്വം ഈ ഷാനവാസ് രാജിവെച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ. എന്നാൽ ഇത്തരത്തിൽ കൂടുതൽ ആരോപണങ്ങളെല്ലാം തന്നെ, അത്തരത്തിൽ റിപ്പോർട്ടുകളും പുതിയ കേസുകളെല്ലാം തന്നെ ഷാനവാസിനെതിരെ വരുമ്പോൾ, ഷാനവാസ് ഇത്തരത്തിൽ ഈ നഗരസഭാ അംഗത്വം രാജിവെക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരുമെന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ജില്ലാ നേതൃത്വം ഇതിൽ എന്ത് നടപടിയെടുക്കുമെന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം, മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ്, ആലപ്പുഴയിലെ കോൺഗ്രസ് മുൻ DCC പ്രസിഡന്റ് എ ശുക്കർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ശക്തമായ പ്രതിഷേധ പരിപാടിയിലേക്ക് കോൺഗ്രസ് കടക്കുമെന്ന് തന്നെയാണ്. CPM നേതാക്കളുടെ ലഹരി ബന്ധത്തിൽ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് എ ശുക്കർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ് നീങ്ങുമെന്നാണ് ഭദ്ര എ ശുക്കർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാകുന്നൊരു സാഹചര്യം, ക്ഷമിക്കണം, CPM വീണ്ടും പ്രതിരോധത്തിലാകുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഷാനവാസിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CPM നേതാവ് ഷാനവാസിന് കൊട്ടേഷൻ ക്രിമിനൽ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പോലീസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. റിപ്പോർട്ട് DGP അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും കൈമാറാനിരിക്കുകയാണ്. അതേസമയം ആലപ്പുഴയിൽ CPM കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. വിവരങ്ങൾ നൽകിയത് ഉണ്ണിയാണ്.